നമസ്കാരം. 2024 ലോക്സഭാ തീയതിയോ അതിൻ്റെ പ്രഖ്യാപനമോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനൌദ്യോഗിക തുടക്കമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എത്തിയതും പരിപാടികളിൽ പങ്കെടുത്തതും. സ്ത്രീശക്തി, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാരീശക്തി, നാരീശക്തിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്കായുള്ള, പെൺകുട്ടികൾക്കായുള്ള, അമ്മമാർക്കായുള്ള പദ്ധതികളെ എണ്ണി എണ്ണി പ്രഖ്യാപിച്ചുകൊണ്ട് എണ്ണി എണ്ണി അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടുന്ന ഗുണങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് പദ്ധതികൾ ഇവിടെ സ്ത്രീകൾക്കായി ഉണ്ട് എന്ന് അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിച്ചത്. സ്ത്രീശക്തിയുടെ പ്രഖ്യാപനത്തോടെ തന്നെയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനൌദ്യോഗിക തുടക്കം പ്രധാനമന്ത്രി കുറിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5 കിലോമീറ്റർ റോഡ് ഷോ നടത്തിയാണ് അദ്ദേഹം തേക്കിൻകാട് മൈതാനത്ത് എത്തിയത്. സ്ത്രീശക്തി റാലിയുടെ വേദിയിലേക്ക് ഹർഷാരവം മുഴക്കി പുഷ്പവൃഷ്ടി നടത്തിയാണ് പ്രധാനമന്ത്രിയെ ജനങ്ങളും സ്ത്രീകളും സ്വീകരിച്ചത്. അവസാന നിമിഷമാണ് റോഡ് ഷോയ്ക്ക് ശേഷം സദസ്സിനിടയിലൂടെ നടന്ന് വേദിയിലെത്തിയത് അദ്ദേഹം. ആവേശ തിരമാല തീർത്തായിരുന്നു നരേന്ദ്രമോദിയുടെ കടന്നുവരവ്. ശോഭാ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് വെറും വരവല്ല, ഒരൊന്നൊന്നര വരവാണ്. സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞ മോദി അവസാനഘട്ടത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് തുടർച്ചയായി പറഞ്ഞത് മുദ്രാവാക്യം പോലെ ആ സമ്മേളനത്തിൽ കൂടിയവർ ഏറ്റുവിളിച്ചു. എല്ലാ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. അതിലെല്ലാം അവസാനം മോദി കീ ഗ്യാരണ്ടി എന്നത് മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വാക്കുകൾ അവസാനിപ്പിച്ചത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനായിരുന്നു ഇത് തർജ്ജമ ചെയ്തത്. അഭിനേത്രിയും നർത്തകിയുമായ ശോഭന, ദേശീയ ക്രിക്കറ്റ് താരം മിന്നുമണി, ഒളിമ്പ്യൻ പി ടി ഉഷ, ക്ഷേമ പെൻഷനു വേണ്ടി സമരം നടത്തിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി തുടങ്ങി ശ്രദ്ധേയരായ സ്ത്രീകളെ പ്രധാനമന്ത്രിക്കൊപ്പം മുൻനിരയിൽ ഇരുത്തിയതിൻ്റെ സന്ദേശം വ്യക്തമാണ്. ബി ജെ പിയുടെ മുതിർന്ന പുരുഷ നേതാക്കൾ പോലും സീറ്റ് അവർ പിന്നിലാണ്. കുമ്മനം രാജശേഖരനും സി കെ പത്മനാഭനും അബ്ദുള്ളക്കുട്ടിയും ഒക്കെ ഇരുന്നത് പിൻനിരയിലാണ്. പക്ഷേ ഈ സ്ത്രീകൾ മുൻനിരയിൽ തന്നെ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിലയുറപ്പിച്ചു. അത് സ്ത്രീ ശക്തിക്കുള്ള ആ ഒരു അംഗീകാരം വിളിച്ചോതുന്ന ഒരു നടപടിയായി കൂടി കണക്കാക്കപ്പെടുന്നു. NDA ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അവിടെ സുരേഷ് ഗോപി തന്നെ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു നേരത്തെ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും പ്രഖ്യാപിക്കും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയ്ക്കായി തുറന്ന വാഹനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. ഏറെക്കാലമായി സംസ്ഥാന നേതൃത്വവുമായി ശീത സമരത്തിലുള്ള സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ സമ്മേളനത്തിൽ ഉടനീളം പങ്കെടുത്തതും ശ്രദ്ധേയമായി. ശോഭയാണ് വേദിയിൽ ആദ്യം പ്രസംഗിക്കാൻ നിയോഗിച്ചത്. മുൻനിരയിൽ തന്നെ അവരെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ഒരു അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കമായി കൂടി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. സ്ത്രീ ശക്തിയെ മുൻനിരയിൽ ഇരുത്തിക്കൊണ്ട്, മുൻനിരയിൽ നിർത്തിക്കൊണ്ട്, സ്ത്രീ ശക്തിക്ക് എല്ലാവിധ പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ തേക്കിൻകാട് മൈതാനത്തെയും തൃശൂർ മണ്ഡലത്തെയും ഇളക്കി മറിച്ചത്.